ഹായ് ഓൾ, വെൽക്കം ടു ലെച്ചൂസ് എജ്യു ടിപ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസുകൾ കേരളത്തിലെ നദികൾ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെച്ചൂസ് എജ്യു ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് കേരളത്തിലെ നദികൾ, അതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്ന് നദികളാണുള്ളത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കബനി. ഓക്കെ, കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളിൽ നീളം കൂടിയ നദിയാണ് കബനി. 57 കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ കബനി ഒഴുകുന്നത്. ഏതാണ്ട് 250 കിലോമീറ്ററോളം ഒഴുകുന്ന നദിയാണ് കബനി. അതിൽ കബനി കേരളത്തിലൂടെ ഒഴുകുന്നതാണ് 57 കിലോമീറ്റർ. ഓക്കെ, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കൂടിയ നദിയായ കബനി കേരളത്തിലെ വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ്. അതായത് പനമരം നദിയും മാനന്തവാടി നദിയും കൂടി തൊണ്ടാർമുടിയിൽ വെച്ച് കൂടിച്ചേർന്ന അവിടെ മുതലാണ് ഇത് കബനി എന്നറിയപ്പെടുന്നത്. ഈ രണ്ട് നദികൾ കൂടിച്ചേർന്ന് അറിയപ്പെടുന്ന നദിയാണ് കബനി. ഓക്കെ, ഇനി കബനി പതിക്കുന്നത്, കബനിയുടെ പതനം എന്ന് പറയുന്നത് കാവേരി നദിയിലാണ്. കബനി പതിക്കുന്നത് കാവേരി നദിയിലാണ്. കാവേരി നദി നമുക്കറിയാം കർണാടകത്തിലാണ് അല്ലെ. അപ്പൊ കബനി കേരളം, തമിഴ്നാട്, അതുപോലെ കർണാടക എന്നിങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി. കർണാടകത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാവേരി നദിയിലേക്ക് കബനി പതിക്കുന്നത്. കബനിയുടെ പഴയകാല പേരാണ് കപില. പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ട നദിയാണ് കബനി. ഈ പേര് ഓർത്തു വെക്കുക. PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട് കബനിയുടെ ഉത്ഭവം എന്ന് പറയുന്ന തൊണ്ടാർമുടി വയനാട്. കബനി പതിക്കുന്നത് കാവേരി നദിയിൽ. കബനിയുടെ പ്രാചീനകാല നാമം എന്നറിയപ്പെടുന്നത് കപില. ഓക്കെ, അതുപോലെ കബനി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ്. കുറുവാദ്വീപ് വയനാട്ടിലാണ് കുറുവാദ്വീപ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, കുറുവാദ്വീപ് വയനാട്ടിലാണ്. നദീജന്യ ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വശവും നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ്. അതായത് നാല് വശവും കബനി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ദ്വീപാണ് കുറുവാദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് എന്നറിയപ്പെടുന്നത് വയനാട്ടിലെ കുറുവാദ്വീപാണ്. അതുപോലെ കബനി നദിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോട്, കരമനത്തോട് നദിയിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ പോഷക നദിയാണ് കരമനത്തോട് ഡാം. അപ്പൊ കരമനത്തോട് ഡാമിലാണ്, സോറി, കരമനത്തോട് നദിയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ബാണാസുര സാഗർ ഡാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് എന്നറിയപ്പെടുന്നതാണ് ബാണാസുര സാഗർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് എന്നറിയപ്പെടുന്നതും ബാണാസുര സാഗർ ഡാം. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മണൽ അണക്കെട്ട് എന്നറിയപ്പെടുന്നതും ഏതാണ്, ബാണാസുര സാഗർ ഡാം. മണൽ അണക്കെട്ട് മീൻസ് എർത്ത് ഡാം ആണ്. ഓക്കെ, ഇംഗ്ലീഷിലെ എർത്ത് ഡാം എന്നറിയപ്പെടുന്നത്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ബാണാസുര സാഗർ ഡാം. ബാണാസുരൻ എന്ന് പറയുന്നത് മഹാബലിയുടെ പുത്രനാണ് അല്ലേ. അപ്പോൾ PSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കേരളത്തിൽ മഹാബലിയുടെ പുത്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന അണക്കെട്ടേത്, ബാണാസുരൻ എന്ന് പറയുന്ന മഹാബലിയുടെ പുത്രനാണ്, അപ്പോൾ മഹാബലിയുടെ പുത്രൻ്റെ പേരിൽ അറിയപ്പെടുന്ന അണക്കെട്ടാണ് ഇത് ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജം, കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥിതി ചെയ്യുന്നതും ബാണാസുര സാഗർ ഡാമിലാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന വൈദ്യുത നിലയം അല്ലെങ്കിൽ നമുക്ക് പറയാം സോളാർ പാനൽ അല്ലെ, അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, ബാണാസുര സാഗർ ഡാമിലാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് കബനിയെ പറ്റി പഠിച്ചു വെക്കേണ്ടതുള്ളൂ. ഒന്നും കൂടി ഞാൻ പറയാം, കബനി 57 കിലോമീറ്റർ ആണ്, തൊണ്ടാർമുടിയിലാണ് ഉത്ഭവം, വയനാടിലാണ് തൊണ്ടാർമുടി. അതുപോലെ പനമരം നദിയും മാനന്തവാടി നദിയും കൂടി കൂടിച്ചേരുമ്പോഴാണ് എന്തറിയപ്പെടുന്നത്, കബനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കബനിയുടെ പ്രാചീന നാമമാണ് കപില. കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ്. കബനി നദിയിലെ പ്രസിദ്ധമായ അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം. കൽപ്പറ്റയിലാണ് ബാണാസുര സാഗർ ഡാം. അതുപോലെ മഹാബലിയുടെ പുത്രന്റെ പേരാണ് ബാണാസുരൻ എന്ന് പറയുന്നത്. ദെൻ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന കരമനത്തോട് നദിയിലാണ്. കബനി നദിയുടെ പോഷക നദിയാണ് കരമനത്തോട് നദി. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ബാണാസുര സാഗർ
ഡാമിലാണ്. ഇനി അടുത്തത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ രണ്ടാമത് പ്രധാനപ്പെട്ട നദിയാണ് ഭവാനി നദി. ഭവാനി നദി കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 38 കിലോമീറ്റർ ആണ്. ഭവാനി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളാണ്. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ നിന്നും, തമിഴ്നാട്ടിലാണ് നീലഗിരി കുന്നുകൾ, അപ്പോൾ പാലക്കാട് നീലഗിരി കുന്നുകളുടെ പാലക്കാട് ഏരിയയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് എന്ന് പറയുന്നത് ഭവാനി നദി. ഭവാനി നദി നമുക്കറിയാം കേരളത്തിൽ ഉത്ഭവിക്കുന്നതാണ്, നീലഗിരി കുന്നുകളുടെ ഭാഗമായി പാലക്കാട് ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് എന്ന് പറയുന്നത് ഭവാനി നദി. ഭവാനി നദി പതിക്കുന്നതും കാവേരി നദിയിലാണ്. ഓക്കെ, അപ്പോൾ കാവേരി നദിയുടെ പോഷക നദികളാണേത് കബനി, ഭവാനി, പമ്പാർ. ഇത് മൂന്നും കാവേരി നദിയുടെ പോഷക നദികളാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഭവാനി നദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്, ഭവാനി നദിയുടെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് പോഷക നദികൾ എന്നറിയപ്പെടുന്നത് ശിരുവാണിപ്പുഴ, അതുപോലെ തന്നെ വരഗാർ. ഇത് രണ്ടുമാണ് ഭവാനിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ, ശിരുവാണി, വരഗാർ. ശിരുവാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ശിരുവാണി. ഓക്കെ, ആദിവാസി ഏരിയയായ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നതാണ് ശിരുവാണി നദി. ശിരുവാണി ഡാം, ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭവാനി നദിയിലാണ്. ശിരുവാണി ഡാമാണ് കോയമ്പത്തൂർ സിറ്റിക്ക് വേണ്ട ഫ്രഷ് വാട്ടർ എത്തിച്ചു കൊടുക്കുന്നത്, കോയമ്പത്തൂർ സിറ്റിക്ക് വേണ്ട ശുദ്ധജലം എത്തിച്ചു കൊടുക്കുന്ന അണക്കെട്ടാണ് ഏതാ? ശിരുവാണി ഡാം. ഇത് കൂടാതെ ഭവാനി നദിയിലെ പ്രധാനപ്പെട്ട രണ്ട് അണക്കെട്ടാണ് ഏതാ? ഭവാനി സാഗർ ഡാം. ഭവാനി സാഗർ ഡാം തമിഴ്നാട്ടിലാണ്. ഭവാനി സാഗർ ഡാം ഈറോഡാണ് അവർ വരുന്നത്. ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊടിവേരി, കൊടിവേരി ഡാം, ഇതും തമിഴ്നാട്ടിലാണ്. ഓക്കെ, ഈ രണ്ട് ഡാം, അതുപോലെ തന്നെ ശിരുവാണി ഡാം, ഇങ്ങനെ ഈ മൂന്ന് ഡാമാണ് ഭവാനി നദിയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ. ഓർത്ത് വയ്ക്കുക, കോയമ്പത്തൂർ സിറ്റിക്ക് വേണ്ട ശുദ്ധജലം എത്തിച്ചു കൊടുക്കുന്ന ഡാം എന്ന് പറയുന്നത് ശിരുവാണി ഡാമാണ്. ദെൻ ഭവാനി സാഗർ ഡാമും കൊടിവേരി ഡാമും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭവാനി നദിയിലാണ്. ഓക്കെ, ഭവാനി നദി എന്ന് പറയുന്നത് കാവേരി നദിയിൽ പതിക്കുന്ന നദിയാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തു വയ്ക്കുക, കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച കർണാടകത്തിൽ പതിക്കുന്ന നദി എന്നറിയപ്പെടുന്ന ഏതാണ്? അത് കബനി നദിയാണ്. ഓക്കെ, തിരുമക്കുടലു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച, നരസിപുര, തിരുമക്കുടലു വെച്ചിട്ടാണ് കബനി നദി കാവേരി നദിയിൽ പതിക്കുന്നത്. അതായത് കർണാടകത്തിൽ വെച്ചിട്ടാണ് കബനി കാവേരിയിൽ പോയി പതിക്കുന്നത്. എന്നാൽ ഭവാനി നദി കാവേരി നദിയിൽ പതിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. ഓക്കെ, അപ്പം കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? കബനി നദിയാണ്. ഇവിടെ ഭവാനി നദി പോയി കാവേരി നദിയിൽ പതിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. ഇനി അടുത്തത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ മൂന്നാമത്തെ നദി, അല്ലെങ്കിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ചെറിയ നദി എന്നറിയപ്പെടുന്നതാണ് പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ചെറിയ നദിയായ പാമ്പാർ കേരളത്തിലൂടെ ഒഴുകുന്നത് 25 കിലോമീറ്റർ ആണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് കബനി, 57 കിലോമീറ്റർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് പാമ്പാർ, 25 കിലോമീറ്റർ. പാമ്പാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബെൻമൂർ ടീ എസ്റ്റേറ്റ്. ബെൻമൂർ ടീ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലുള്ള ടീ എസ്റ്റേറ്റാണ് ബെൻമൂർ ടീ എസ്റ്റേറ്റ്. ബെൻമൂർ ടീ എസ്റ്റേറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന കേരളത്തിലെ നദിയാണ് എന്നറിയപ്പെടുന്നത് പാമ്പാർ എന്നറിയപ്പെടുന്നത്. പാമ്പാർ പതിക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചിട്ട് കാവേരി നദിയിലാണ് ആര് പതിക്കുന്നത്? പാമ്പാർ പതിക്കുന്നത്. പാമ്പാർ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് തലയാർ, തലയാർ, അതുപോലെ തന്നെ സർപ്പനദി, അല്ലേ? പാമ്പ്, സർപ്പനദി ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. പാമ്പാർ അറിയപ്പെടുന്ന പേരുകളാണ് സർപ്പനദി, അതുപോലെ തന്നെ തലയാർ എന്നറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. ഓക്കെ, തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം വരുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലാണ്. എന്തുള്ളത്? തൂവാനം വെള്ളച്ചാട്ടം. ചിന്നാർ നമുക്കറിയാം കേരളത്തിൻ്റെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിനകത്താണ് തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് പാമ്പാറാണ്. അപ്പോൾ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് തന്നെയാണ്? പാമ്പാർ നദിയാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഇനി നമുക്ക് പഠിക്കേണ്ടത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയും കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദിയുമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ ഒഴുകുന്നത് 16 കിലോമീറ്റർ ആണ്. നമുക്കറിയാം ഒരു ജലസ്രോതസ്സ് 15 കിലോമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഒരു നദിയായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ 16 കിലോമീറ്റർ ദൂരം മാത്രം പിന്നിടുന്ന
മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി, കേരളത്തിന്റെ ചെറിയ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. ഓക്കെ, മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ബാലപ്പുണിക്കുന്നുകൾ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് ബാലപ്പുണിക്കുന്നുകൾ. മഞ്ചേശ്വരം പുഴ പോയി പതിക്കുന്നതാവട്ടെ ഉപ്പള കായൽ. ഉപ്പള കായൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പള കായൽ. ഉപ്പള കായലിൽ പതിക്കുന്ന നദിയാണിത് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്റർ ദൂരം മാത്രം പിന്നിടുന്ന മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഇവിടെ നമുക്ക് അധികം ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയില്ല. വടക്കേ അറ്റത്തുള്ള നദി, ചെറിയ നദി, അതുപോലെ തന്നെ ഉത്ഭവം, പതനം, ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് മാക്സിമം പ്രതീക്ഷിക്കാനുള്ളൂ. ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി എന്നറിയപ്പെടുന്നതാണ് നെയ്യാർ. നെയ്യാർ കേരളത്തിലൂടെ പിന്നിടുന്നത് 56 കിലോമീറ്റർ ആണ്. നെയ്യാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യമല അല്ലെങ്കിൽ അഗസ്ത്യാർ കൂടം. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യമല, അഗസ്ത്യാർ കൂടം, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നെയ്യാർ. നെയ്യാർ പോയി പതിക്കുന്നത് അറബിക്കടലിൽ. അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത്? നെയ്യാർ. ഉത്ഭവം എന്ന് പറയുന്നത് അഗസ്ത്യമല. നെയ്യാറിലാണ് ദയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നെയ്യാറിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എന്നറിയപ്പെടുന്നത് മരക്കുന്നം ആണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എന്നറിയപ്പെടുന്നത് മരക്കുന്നം ആണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതും നെയ്യാറിലാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് നെയ്യാറിനെ കുറിച്ച് അറിഞ്ഞു വെക്കേണ്ടതുള്ളൂ. ഇപ്പം നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 10 നദികളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ 10 നദികൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഈ 10 നദികളിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത പാഠഭാഗങ്ങളിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ് യൂസ് എജ്യൂട്ടീവ്സ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പി എസ് സിക്ക് പഠിക്കുന്ന മറ്റ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ചാനൽ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ ലെറ്റ് യൂസ് എജ്യൂട്ടീവ്സിലൂടെ പ്രതീക്ഷിക്കാം. താങ്ക് യു.